ഇപ്പൊ ശരിക്കും റംസാന്റെ സമയമായതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് ജ്യൂസും മതും ഇതൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ഇവിടുത്തെ കഴിഞ്ഞോട്ടെ, ഇവിടെ അത്രേ ഉള്ളൂ, അധികം കാണാനൊന്നുമില്ല. പുറയിലേക്കുന്ന പയ്യൻ കണ്ടോ, സ്വീഡനാണ്, നമ്മൾ കമ്പനിയൊക്കെ ആക്കിയിട്ടുണ്ട്. അവര് നാലഞ്ച് ആൾക്കാരുണ്ട്. കൊച്ചിയിൽ ഇറങ്ങിയിട്ട് അവർ ഇന്ത്യക്ക് ഇറങ്ങാൻ വേണ്ടി വന്നു കേട്ടോ, മൂന്നാറിലൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ നേരെ പോകുന്നത് അടുത്ത ലൊക്കേഷനിൽ കാണാം, അതും കൂടി എപ്പിസോഡിൽ കാണാം. നമ്മളങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ കണ്ടു. നാലാമത്തെ സ്ഥലമായ നിഷാദ് ഗാർഡൻ അല്ലേ ഇപ്പോൾ, നിഷാദ് ഗാർഡൻ, ഇതും മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ചതാണ്. അതുകൂടെ കാണിച്ചിടാം, അതുകൂടെ കാണിച്ചിടാം കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റ്, ഇപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ സ്ഥലത്ത് കണ്ട പോലെ തന്നെ ടിക്കറ്റിന് ഇവിടെയും 24 രൂപയാണ് റേറ്റ് വരുന്നത്. ജി എസ് ടി ഒക്കെ അടക്കാണ്. ഓക്കെ, ടിക്കറ്റ് എടുക്കാം. അപ്പൊ ടിക്കറ്റ് എടുത്തു, നമുക്ക് ഇനി എൻട്രൻസിലേക്ക് പോവാം. ഇവിടെ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ വെക്കുന്നുണ്ട്. ഇതാണ് എൻട്രൻസ് കേട്ടോ. നമുക്ക് ഇടത്ത് സൈഡ് ഒരു വാട്ടർഫോൾ കാണാം. ഇടത്ത് സൈഡേ ഉള്ളു വാട്ടർഫോൾ, വേറെ ഒന്നുമില്ല. നമ്മൾ അകത്തേക്ക് കയറാണല്ലോ കേട്ടോ. കയറി കഴിഞ്ഞാല് വലത് ഭാഗത്തിനുള്ളത് ഇടത് ഭാഗത്ത് ഫ്ലവേഴ്സ് കാണുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. ഒരു കാലത്ത് ഇവിടെ വന്നിരുന്ന മുഗൾ രാജാക്കന്മാർ ഈ ഒരു പട്ടണത്തിന്റെ, ഈ ഒരു കാശ്മീരി പട്ടണത്തിന്റെ പല ഭാഗങ്ങളായിട്ട് നിർമ്മിച്ച പല വിധത്തിലുള്ള കോട്ടകളാണ് കേട്ടോ. ഇത് നേരത്തെ കണ്ട വെള്ളച്ചാട്ടം, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ആയിരത്തി 1700 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് കേട്ടോ. ഇന്നത്തെ കല്ലുകളാണ്, 17-ാമത്തെ സെഞ്ചുറിയിൽ നിർമ്മിച്ചതാണ്. ഇതാണ് ഇതിന്റെ മുകൾ വശം, ഇവിടെ കല്ലിന്റെ പടവുകൾ. ഞാനാണ് ഇവിടുത്തെ രാജാവ്. ഇവിടെയും നമ്മള് മുമ്പ് കണ്ട പോലെ തന്നെ ഗാർഡൻ ആണ്, വേറെ ഒന്നുമില്ല കേട്ടോ. സെയിം ഗാർഡൻ തന്നെ. നമ്മ ഈ ദാൽ ലേക്കിന് മുമ്പിലായിട്ടുള്ളൊരു ഗാർഡൻ കേട്ടോ. ദാൽ ലേക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഗാർഡൻ, പുറകിലെ മലനിരകളുണ്ട്. പൂവുകള് കാഴ്ചയൊക്കെ സെയിം തന്നെ, പൂവുകള്, വെള്ളങ്ങള്, വെള്ളച്ചാട്ടങ്ങള്, തണുപ്പ്, അതുപോലെ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാര്, ഗൈഡുകള്, എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെ. സോ വേർ ദിസ് വാട്ടർ കമ്മിങ് ഫ്രോം? ഫ്രോം മൗണ്ടൻസ് ദ സെയിം വിച്ച് വി ഹാവ് സീൻ ദേർ. All drinking water after that. Okay. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇത് അങ്ങ് ദൂരത്തെ വെള്ളം വരുന്നത്, എത്രയോ ദൂരത്തിന്. അവിടുന്ന് നേരത്തെ കണ്ട അതേപോലെ തന്നെ മൗണ്ടൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം ഇവർ ശേഖരിച്ച് ഇതുപോലെ വിടുന്നു കേട്ടോ. കണ്ടോ, വരുന്ന വഴിക്കൊരു കല്ലൊക്കെ നോക്കിയാൽ കുത്തി ലെവലാക്കിയിട്ട്. ഞാനിപ്പോൾ നിന്നിടത്തൊക്കെ ഒരു കാലത്ത് മുഗൾ രാജാവൊക്കെ വന്ന് നിന്നിട്ടുണ്ടാവും, ഭടന്മാരും രാജാവും. ഇവിടെ ഒരു കല്ലുണ്ടോ, ഇവിടെ വേറെ കല്ല്. ഈ കല്ലിന്റെ അടിവശം കുറച്ച് മാറ്റം, ഡിസൈൻ ആക്കിയിട്ടുണ്ട് താഴെ. ഇവരൊക്കെ സമ്മതിക്കണം. ഇവിടെ അതുപോലെ തന്നെ കല്ലിന്റെ ഡിസൈൻ കണ്ടോ. ആ കാലഘട്ടത്തിൽ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, പമ്പൊന്നും ആ സമയത്ത് ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ, ഇതാണ് ഈ ഒരു പാർക്ക് കേട്ടോ. കശ്മീരിൽ വന്ന് ഇവിടെയൊക്കെ നിങ്ങൾ വരണം, ഇവിടെ നിന്ന് വരാതെ പോകരുത്. ഒരാൾക്ക് 29 രൂപ ടിക്കറ്റ് വരുന്നില്ല. ഇവിടെ നിന്ന് വന്ന് കറക്റ്റ് ദാൽ ലേക്കിൻ്റെ ഫോട്ടോസ് ഇട്ടു ബാക്ക്ഗ്രൗണ്ടിൽ. ഏതായാലും ഇവിടെ നിന്ന് നമ്മൾ വേഗം ഇറങ്ങുന്ന കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല, നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന ഗാർഡൻസും ആ കല്ലുകളും വെള്ളങ്ങളും ഇതൊക്കെയുള്ളൂ.
ഇവിടെ നമ്മൾ പോകുന്ന വൈറ്റ് മോസ്കിലൊക്കെ കേട്ടോ. വൈറ്റ് മോസ്ക് എന്താണെന്ന് എനിക്കറിയില്ല, വെള്ളക്കളറുള്ള പള്ളിയാണെന്ന് മനസ്സിലായി. നമുക്കിനി വൈറ്റ് മോസ്ക് പോയിട്ട് വേണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കാണാം. ഇത് ഹസ്രത്ത് അലി മുഹമ്മദ് ദർഗയാണ്. ദർഗയാണ് ഒരു പള്ളിയാണ് കേട്ടോ. ഈ ഒരു പള്ളിക്ക് ഏകദേശം 10-50 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള അത് എന്താ പറയുക, ആ ഒരു കബറിന് 400 വർഷം പഴക്കമുണ്ട്. അപ്പം നമ്മളിപ്പോൾ അകത്തോട്ട് കയറുന്നില്ല, കാരണം റിനോവേഷൻ പരിപാടികളൊക്കെ നടക്കില്ല ഇവിടെ. ഒരു ബിൽഡിംഗ് ആണ്, പള്ളിയാണ്, വേറെ അങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് ഈ ഇതിൻ്റെ ഒരു ചുറ്റുപാട് കേട്ടോ. അടിപൊളി. എനിക്ക് ഓർമ്മ വരുന്ന മ്യാൻമർ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിന് മുമ്പ് ഇപ്പോൾ ഇതേപോലെ പ്രാവുകളുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഉണ്ടാവും ഇസ്ലാം പള്ളിയുടെ ഫ്രണ്ട് വശം കേട്ടോ. നമുക്കതിനെ സ്ട്രീറ്റിലടക്കാം, കുറച്ച് ഫുഡും കാര്യങ്ങളും അതുപോലത്തെ കിട്ടും കേട്ടോ. നമുക്ക് അങ്ങോട്ട് കാണാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പഴയ മാർക്കറ്റുകളൊക്കെ കേട്ടോ. അദ്ദേഹം തൊപ്പി ഉണ്ടാക്കിയിരുന്നു. ഇവിടെ പിന്നെ ഹുക്ക ഒക്കെ ഉണ്ട്. ഒരു ഒരു പള്ളിയുടെ പരിസരമായത് ഉടനെ തന്നെ ഒരു ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളാട്ടോ അധികം ഉള്ളത്. ഞാൻ ഈ ഇട്ട ഡ്രസ്സാണിത്, ഇവരിട്ടിട്ടുണ്ടോ ഈ സാധനം ഉപയോഗിക്കുന്നറിയോ. ഓക്കെ, കെനു ആ തീ കണ്ടു ഇവര്. ഓക്കെ, കെനു ടെൽ മീ ടു പുട്ട് ഇൻസൈഡ്. കൈ രണ്ട് ഉള്ളിലിട്ടിട്ട് എങ്ങനെ പിടിക്കും? ഓക്കെ ഓക്കെ, അത് ഉള്ളിൽ പിടിക്കുമ്പോൾ എന്താ നല്ല ചൂടങ്ങ് കയറും. ഇതാണ് കാശ്മീരി സ്റ്റൈൽ കേട്ടോ, കാശ്മീർ കാരണം. ഓക്കെ ഓക്കെ, ശുക്രൻ. ഇതൊക്കെ പഴയകാല ബിൽഡിങ്ങുകളാണ്. അദ്ദേഹം പോകുന്നുണ്ടോ അങ്ങനെ അതിൻ്റെ ഡ്രസ്സിനകത്തിടും, അകത്തിടും എന്താ ആ ചട്ടിയിലുള്ള ചൂട് ഡ്രസ്സിൻ്റെ അകത്ത് പടരും. അപ്പോൾ നല്ല ചൂട് കിട്ടും, നല്ല പരിപാടിയല്ലേ കേട്ടോ. നിങ്ങൾ മിലിറ്ററിയുടെ കമ്പി കളിക്കും മുഴുവൻ കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ മിലിറ്ററിക്കാർ കമ്പി കെട്ടിയിട്ടുണ്ട്. ഇതാണ് സ്ട്രീറ്റ്. ഇവിടെ ഭാഷ ഭയങ്കര ഭാഷ കേട്ടോ, നമുക്ക് മനസ്സിലാവില്ല. ട്രഡീഷണൽ സ്വീറ്റ് ഓർ സോൾട്ട്? ദിസ് ഇസ് സോൾട്ട്, ദിസ് ഇസ് നോർമൽ, ദിസ് ഇസ് ബ്രെഡ്. ഇത് ബ്രെഡാണ്, ഇത് മധുരമാണ്, ഇത് കുറച്ച് ഉപ്പാണ്. ഇത് ഇവിടുത്തെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള തന്തൂരി ബ്രെഡ് കേട്ടോ. അവിടെ കാണുന്ന ആ ഒരു അടുപ്പിൽ അവർ ഇട്ടിട്ട് ചുടും, ചുട്ടെടുക്കും. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടാകാൻ ചോദ്യമില്ലേ. ഞാൻ പറഞ്ഞത് മുട്ടയാണ്, അതെ മുട്ട മുകളിലുണ്ട്, കോഴി തായലുണ്ട്. നല്ല രസം കാണാൻ. വലിയ ബ്രെഡ് കേട്ടോ, ചെറുതല്ല, വലുത്. ഇത് നോക്കിയാ വലുത് വെച്ചാൽ വളരെ വലിയ സാധനമാണ്. അതിനകത്ത് അവരെ കീമ കയറ്റിയിട്ട്, കീമ ഉണ്ടോ ഈ സ്വീറ്റ് കയറ്റിയിട്ട് അത് ഒരു ഇതുപോലെ ആക്കി അവർ പാക്ക് ചെയ്യും. കശ്മീരിൻ്റെ സ്പെഷ്യൽ ബണ്ടാണ് കേട്ടോ. അതെടുത്ത് മുറിച്ച് മുറിച്ചിട്ട് അതിൽ വെച്ച് അതിൽ ആ സ്വീറ്റ് കുറച്ചെടുത്ത് അതിലിട്ട് അതിനുശേഷം അത് മടക്കിയിട്ട് തൂക്കിയെടുത്തിട്ട് വിടും. ഇത് വളരെ വലിപ്പമുള്ളതാണ്, ഇതിൻ്റെ ഓയിലാണ് ഈ കിടക്കുന്നത്. ഈ ഓയിലാണ് ഇവർ ചുട്ടെടുക്കുന്നത്. ഇത് മൂടാനുള്ള പലകയാണ് കാണുന്നത്. മൊത്തത്തിൽ സൂപ്പറാണ്. ഇതൊക്കെ സ്വീറ്റ്സ് കേട്ടോ, ഈ കാണുന്ന മുഴുവൻ ഇതൊക്കെ സ്വീറ്റ്സ് ആണ്. നമ്മുടെ നാട്ടിൽ കുഴലപ്പം എന്നൊക്കെ പറഞ്ഞല്ലോ, ഒരുപാടുണ്ട് പാക്കറ്റ് നിറച്ചും. ഇത് പഴയൊരു കടയാണ്, പഴയ കാലത്തെ കടയാണ്. അപ്പം ഇതൊക്കെ അങ്ങനെയുള്ള കടകൾ തന്നെ കേട്ടോ. ഓക്കെ, ഇതൊക്കെ അങ്ങനെയുള്ള കടകൾ തന്നെയാണ്, സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്.
കുറച്ചുകൂടി വലുത് കിട്ടുമെന്ന്. ഈ സൈഡ് നമുക്ക് സ്വീറ്റ്സ് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം വളരെ കുറവാണ്. എല്ലാം കഴിഞ്ഞപ്പോഴുണ്ട് ഐറ്റംസ് മാത്രം. അവിടെ ലേഡീസുകളാണ് ഞാൻ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാതെ, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലായിട്ട് ഇത് ഇട്ട് പരത്തിയിട്ട് അതേ മുക്കി തന്തൂരി അടുപ്പാണ്. നമ്മുടെ ഓയിലില്ല, ഇവരുടെ മെയിൻ ഭക്ഷണത്തിൻ്റെ ഒരു മെച്ചത് ഓയിലില്ല, ഇവരാക്കാണ് തന്തൂരി അടുപ്പിലിട്ട് ചുട്ടെടുക്കും. അങ്ങനെയാണ് ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പഴയ സ്റ്റൈലെല്ലാം ആ ചുട്ട ബ്രെഡ് ഞാൻ കാണിച്ചതാണ്. അങ്ങനെ ചുട്ടെടുക്കുന്ന ബ്രെഡുകൾ ഇത് മുഴുവനും നേരത്തെ കാണിച്ചില്ല. അതന്നെ യാ അവര് ഇപ്പൊ ചുടുന്നത്. ഇത് ഇതാണ് കട. ആ ഇരുത്തൊക്കെ ഉണ്ടോ, പഴയ ഒരു ഓൾഡ് സ്റ്റൈലിനെ, പഴയ ആ ഒരു ഇതിങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പൊ ശരിക്കും റംസാന്റെ സമയമായതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് ജ്യൂസും മതും ഇതൊക്കെയാണ് നല്ല തിരക്കാണ്. ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് കേട്ടോ. ചൂടിപ്പോ ഇവരെ കമ്പിളി പതപ്പ് കിട്ടിട്ട് പിന്നെ എൻട്രൻസ് ഉണ്ടോ, കമ്പിളി പതപ്പ് ഇതിന്റെ എൻട്രൻസ്. ഇവിടെ ഓവർ ക്യാമറ കളിക്കാൻ പറ്റില്ലല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല, മൊത്തം പെമ്പിളാണ്. പെണ്ണുങ്ങളും അതുപോലെ സ്ത്രീകളുമാണ്. അപ്പം അവര് വിശ്വാസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് ക്യാമറ എടുത്ത് റോം ചെയ്യാൻ പറ്റില്ല. ഇതിപ്പം എന്റെ മുഖാണ് കുഴപ്പമില്ല, അതാ പോകുന്നുണ്ടോ. കാശ്മീരി കുട്ടികളൊക്കെ ഭയങ്കര സുന്ദരികളുണ്ടോ, കാരണം ഒരു പേർഷ്യൻ ടച്ച് ഇവർക്ക് വരുന്നു. പക്ഷേ നിങ്ങൾ മോഹിച്ചിട്ട് കാര്യമില്ല, കാരണം കാശ്മീരിലെ കുട്ടികളെ കാശ്മീരിലെ ആൾക്കാർക്ക് മാത്രമേ കെട്ടിച്ചു കൊടുക്കൂ, ഇവരുടെ സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് കെട്ടിച്ചു കൊടുക്കില്ല. ഇപ്പം പിന്നെ ഈ ലവ് മാരേജ് ഒക്കെ നടക്കുന്നിരുന്നല്ലാതെ ഒരിക്കലും അറേഞ്ച്ഡ് ആയിട്ട് അങ്ങനെ കൊടുക്കില്ല കേട്ടോ, ഭയങ്കര റെയർ കേസ് മാത്രമേ ഉള്ളൂ. ഇവരുടെ പിന്നെ എന്താ പറയുക, ഇവരുടെ കൾച്ചർ ഇവർ ഇവിടെ തന്നെ ഒതുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, സ്പർശനവും ദുഃഖം, ദർശനവും പുണ്യം. കൽക്കരി വിൽക്കുന്ന ഷോപ്പാണേ, അതിൻ്റെ ഉടമസ്ഥനോട് ഉറങ്ങുന്നുണ്ട്. ഇത് പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് പഴയ കാലത്ത് തൂക്കിയിട്ടൊന്ന് ചട്ടി. ഇനി ഇവിടെ നിങ്ങൾ ഫോട്ടോസ് ഉണ്ടോ, പഴയ കാലത്തിലെ ഫോട്ടോസാണ്. ഇതിൽ കോട്ട് നോക്കി ഇരിക്കുന്നുണ്ടോ ഒരാൾ, ഇടത്തെ സൈഡ് കോട്ടൊക്കെ ഇട്ടിട്ട്. അദ്ദേഹമാണ് ഈ താഴെ കിടന്നുറങ്ങുന്നത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് മാറി. നമ്മളിപ്പോൾ ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ വീട്ടിലാണ്. അപ്പം താഴെ കുറച്ച് ഈ കാഷ്ടം കണ്ടത് ഞാൻ വിചാരിച്ചു ഇവർ പ്രാവിലം വളർത്തുന്നുണ്ട്. പക്ഷെ പ്രാവിലം വളർത്തുന്നതല്ല കേട്ടോ. നോക്കിയത് വീടിനകത്ത് ഒരു പിന്നെ പക്ഷി കൂടി കിട്ടിയിട്ടുണ്ടോ. എല്ലാ വീടിനകത്തും ഇങ്ങനത്തെ പക്ഷി ഉണ്ടാകുമ്പോഴും എല്ലാ വീടിനകത്തും. ബേബിയൊക്കെ ഉണ്ട് അതില്, നല്ല പരിപാടി അല്ലേ. വീടിനകത്തൊരു പക്ഷി കൂടെ, അതും ഇവരതിനെ ഓടിക്കാതെ പിന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ. ഭക്ഷണമൊക്കെ കൊടുത്തിട്ടൊക്കെ അത് അതിലേക്കൂടെ പറന്നു വരും, ഇവിടെ താമസിക്കും. അടിപൊളി അല്ലേ. നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ചില ആൾക്കാർ, ഞാൻ ചില ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ ഇതേപോലെ വീടിനകത്ത് പക്ഷിക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ പങ്ങളുടെ മകനാണ്. യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് വാട്സ് യുവർ നെയിം? ഭയങ്കര നാണക്കാരണം കേട്ടോ. ഓക്കെ, നമ്മള് അവരുടെ ആ ഒരു പങ്ങളുടെ വീട്ടിലായിരുന്നു. അവിടെ ഇപ്പൊ താഴെ ഇറങ്ങി, താഴെ ഇറങ്ങി സമയം ഒരു 3:30 അറിയും. നല്ല ഇടാ കേട്ടോ, ഇടൊക്കെ ആകുന്നുണ്ട് ഇപ്പോഴേ. ചെറിയ മഴയൊക്കെ പാടുന്നുണ്ട്. ഇപ്പൊ ഞാൻ മൂപ്പരെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ അവിടുന്ന് ആ ഒരു പള്ളിയിൽ നിന്ന് വേഗം വന്നു കേട്ടോ, കാരണം ഒന്നാമത് ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയത്ത് എടുത്ത് കറങ്ങാൻ കഴിയല്ലോ, G7X അല്ലേ. അപ്പം ഇപ്പം വീട്ടിലെത്തി, പിന്നെ വൈകുന്നേരമായി, 5 ആകാറായി. അപ്പം ഒരു 6 മണി 6:30 ആകുമ്പോൾ നോമ്പ് തുറക്കേണ്ട സമയം കൂടെ. പിന്നെ എനിക്ക് അതിന് മുമ്പ് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് കൂടി ഉണ്ട്.
നോമ്പ് തുറന്നുകഴിഞ്ഞിട്ട് നമ്മളെ ബ്രോ വരും. ബ്രോനെ അടുത്ത എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തരാം. അവൻ്റെ കൂടെയാണ് കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ രണ്ടു ദിവസം ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്, ഹൗസ് ബോട്ട് എത്തി. മഴ പെയ്യുമ്പോഴുള്ള അവസ്ഥ ഉണ്ടോ? ഇരിക്കുന്നുണ്ട്. സോ എന്താ പറയാ, അപ്പൊ ശരി എല്ലാവരോടും, പിന്നെ അടുത്ത എപ്പിസോഡ് കാണാം. ഒരു കോളൊക്കെ വരുന്ന ആരാണെന്ന് അറിയില്ല. അടുത്ത എപ്പിസോഡ് കാണണ്ടോ? പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം, ഫോട്ടോസൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കേട്ടോ. കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്, ഒന്ന് കുത്തി കൊടുത്താൽ മതി അവിടെ സബ്സ്ക്രൈബ് ബട്ടണിന് മുകളിൽ. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പൊ ശരി ഗൈസ്, നാളെ മുതൽ കാശ്മീരിന്റെ മറ്റു ഭാഗങ്ങളിലെ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. അപ്പൊ ബൈ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.